ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നന്നായിട്ടിരിക്കുന്നോ? ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ കേട്ടോ. ഇത് ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ കൊച്ചുകുട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ മരത്തിൻ്റെ മുകളിലൂടെയൊക്കെ അവരിങ്ങനെ ചാടി നടക്കുന്നത് കാണാറുണ്ട് സാധാരണ. അവർ വീഡിയോ പുറത്തിരുന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇന്ന് നല്ല സണ്ണിയായിട്ടുള്ള ദിവസമാണ്, കാറ്റ് കുറവാണ്, അതുകൊണ്ട് വലിയ തണുപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സബ്സ്ക്രൈബറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സ് വഴി സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന്. നിങ്ങളുടെ ഒരു റിലേറ്റീവ് ഓസ്ട്രേലിയയിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓസ്ട്രേലിയയിലെത്താം. സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് 100,000 താഴെ ടാക്സബിൾ ഇൻകം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ പാരൻസിനെ കൊണ്ടുപോകാം, ബ്രദേഴ്സിനെ കൊണ്ടുപോകാം. ഇനി കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആണെങ്കിലും അങ്കിൾ, ഓണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെയും കൊണ്ടുപോകാം. അതുപോലെ 10-23 വയസ്സായ കുട്ടികളാണെങ്കിൽ നെഫ്യു, നീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും വിസ ഇവിടെ കിട്ടും. അപ്പോൾ ആ വിസ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാനിവിടെ ഒരു സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാം വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 12 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ആകെ 2 മിനിറ്റാണ് ആ വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്സെറ്റാണ്. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ആരും കാണുന്നില്ല. അതുകൊണ്ട് ഞാനിനി ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ 2 മിനിറ്റ് നിങ്ങൾ കാണണമെങ്കിൽ അത്രയും ചെയ്താൽ മതിയല്ലോ. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ ഒരു റിലേറ്റീവിന് ഓസ്ട്രേലിയയിൽ വളരെ നീണ്ട കാലഘട്ടത്തിൽ കിടപ്പ് രോഗിയായിട്ടുള്ളവരെ നോക്കുന്നതിന് വേണ്ടി കെയറേഴ്സായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. കെയർ ജോബ്സിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ളവർക്ക് ഇതുപോലുള്ള വിസകൾക്ക് അപേക്ഷിക്കാം. ഏകദേശം 5 വർഷത്തേക്കായിരിക്കും ആ വിസ ഇവിടെ കിട്ടുന്നത്. ഈ 5 വർഷവും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മുഴുവനും നിങ്ങളെ സ്പോൺസർ ചെയ്ത റിലേറ്റീവിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും റിലേറ്റീവ്സ് അത്തരത്തിൽ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാവില്ല. എങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഓസ്ട്രേലിയയിലുള്ളതെങ്കിൽ നിങ്ങളെ സഹായിക്കാതിരിക്കില്ല. ഇമിഗ്രേഷൻ്റെ സൈറ്റ് നിങ്ങൾ എടുത്ത് നോക്കുക. ഓസ്ട്രേലിയയുടെ ഹോം അഫയേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ്, അതിൽ 2 തരം വിസകളെക്കുറിച്ച് പറയുന്നുണ്ട്. സബ്ക്ലാസ് 116, സബ്ക്ലാസ് 836. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറയുന്നത്, ഒന്ന് നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം, അടുത്തത് ഓസ്ട്രേലിയക്ക് പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ 2 വിസകളുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മൈഗ്രേഷൻ, ഫാമിലി മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണാം. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് $1,665 ആപ്ലിക്കേഷൻ ഫീസ്. വീണ്ടും ഇവിടെ പലതരത്തിലുള്ള വിസകളെക്കുറിച്ച് നമുക്ക് കാണാം. അതിലൊരെണ്ണം കെയറർ വിസയാണ്. ഈ കെയറർ വിസ 836 ആണ് ഞാനിവിടെ പറയുന്നത്. ഇത് കൂടാതെ വേറൊരു വിസ കൂടിയുണ്ട്, 116. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ, കണ്ടോ. ഇത് 116 ആണ്. ഒരെണ്ണം അവിടെ നിന്ന് അപ്ലൈ ചെയ്യാം, മറ്റൊന്ന് പുറത്ത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങളെല്ലാം ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് കെയറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ എന്തെങ്കിലും കിട്ടിയിരിക്കണം. ഇനി അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സിനെ നോക്കാനാണ് അങ്ങോട്ട് പോകുന്നത്. അതായത് കിടപ്പ് രോഗികളായിട്ടുള്ള ക്ലോസ് റിലേറ്റീവ്സിനെ നോക്കാൻ വേണ്ടി കിട്ടുന്ന വിസയാണ് അത്. അപ്പോൾ ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഉള്ള ഇതുപോലുള്ള സിറ്റിസൺസിന് അവിടെ കെയർ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ നിയമിക്കാം. അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾക്ക് ഇത് പ്രകാരം ഓസ്ട്രേലിയയിൽ 5 വർഷം നിങ്ങൾക്ക് ജോലി ചെയ്യാം. പക്ഷേ ഈ കെയർ വിസയുടെ കീഴിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ മാത്രമേ ജോലി ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനുശേഷം നിങ്ങൾക്ക് റെസിഡൻസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് മാറാം. അപ്പോൾ റീമെയിനിങ് റിലേറ്റീവ് വിസ എന്നും ഇവിടെ ഒരു സബ് ക്ലാസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ചിലതിൽ ക്ലോസ് മെമ്പേഴ്സിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ആ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സിൽ നീസ്, അതുപോലെ നെഫ്യു, ഓണ്ട്, അങ്കിൾ ഇവരൊക്കെ പെടും. അങ്ങനെ ചില കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻറ്റ് വഴി അപ്ലൈ ചെയ്യാം. ഒരു ലീഗൽ പ്രാക്ടീഷണർ, അതായത് ഒരു ലോയർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സംപ്റ്റ് പേഴ്സൺ വഴി അപ്ലൈ ചെയ്യാം. ഇവിടെ വിസകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളതിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ ഈ വിസയും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒരുപാട് വിസകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് റീമെയിനിങ്
റിലേറ്റീവ് വിസ വരുന്നത്. നിങ്ങൾ ആ വെബ്സൈറ്റിൽ അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കുക, ഞങ്ങളെ സ്പോൺസർ ചെയ്യുമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് വിസ എടുത്ത് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനുണ്ട്, പക്ഷേ ഞാനതൊന്നും പറയുന്നില്ല, കുറച്ച് ഷോർട്ടാക്കാന്ന് വിചാരിച്ചു. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ, അതാണ് എൻ്റെ ആഗ്രഹം. അത്തരത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും നമുക്ക് അടുത്ത വീഡിയോയുമായി മറ്റൊരു സ്ഥലത്തിരുന്ന് അടുത്ത ദിവസം കാണാം. അതുവരെ സീ യു, ബൈ.